ഞാന് സ്വാമിയെ പറ്റി മുമ്പ് തന്നെ ധാരാളം കേട്ടിട്ടുണ്ട്. പക്ഷെ സ്വാമി എങ്ങനെയാണ് ഇതിലോട്ടൊക്കെ ആകർഷണായത് എന്ന് എനിക്ക് അറിഞ്ഞത്. സ്വാമി ഏത് ആശ്രമത്തിലാണ് ബന്ധം? ഞാനിവിടെ ഷിർദി സായിബാബയുടെ ഷിർദി സായി മന്ദിർ എന്ന് പറയും ശിവാശ്രമം. ശിവാശ്രമത്തിന്റെ ഫൗണ്ടറാണ് ഞാൻ. അപ്പൊ അവിടെ നമ്മള് ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ഞാനൊരു ഡോഗിനെ വളർത്തിണ്ടായിരുന്നു. എന്റെ സുഹൃത്ത് ഡെന്നി എന്ന് പറയും. ഡെന്നിയാണ് എനിക്ക് ആ നായനെ തന്നത്. അവളുടെ പേരാണ് ശരിക്കും പറഞ്ഞ സ്പോട്ടി. അപ്പൊ അങ്ങനെ അവളെ ഞാൻ വളർത്തി. അപ്പൊ അതെങ്ങനെയാ അത് ബ്രീഡ് ചെയ്ത് വരണം എന്നുള്ള രീതിയിൽ വരണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നമ്മുടെ ഭാഗ്യദോഷം അത് ഒരു ഒന്നര വയസ്സാകുമ്പോഴേക്കും അത് ഡെഡായി. അതിനെന്തോ മഞ്ഞപ്പിത്തം എന്തോ അങ്ങോട്ട് കിട്ടിയിട്ട് പോയതാണ്. പിന്നെ അതിനുശേഷം ഞാൻ പിന്നെ ആ സുഹൃത്ത് തന്നെ ഇവിടെ ലുല്ലു ഇന്റർനാഷണലില് ഡോഗ് ഷോ വന്നു. ആ സമയത്ത് വാങ്ങിച്ചതാണ് ഈ സ്പോട്ടിനെ. അങ്ങനെ അവളെ ഞാൻ വളർത്തി വലുതാക്കി വന്നപ്പോ അത് ബ്രീഡായി. ബ്രീഡായി അപ്പൊ നമ്മള് സാധാരണ ഈ ആശ്രമത്തിന്റെ മറ്റ് ആക്ടിവിറ്റീസിന് വേണ്ടിട്ട് പബ്ലിക് ഡൊണേഷൻ ഒന്നും വാങ്ങിക്കാറില്ല. അങ്ങനെ ഇത് ബ്രീഡായി ഫണ്ട് വന്നപ്പോ നമ്മളെന്ത് കാട്ടിച്ചെങ്കിൽ വീൽ ചെയർ, വികലാംഗരായിട്ടുള്ള ആൾക്കാർക്ക്, ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത പൈസ കൊണ്ട് ഇത്തരം സേവാ പ്രവർത്തനങ്ങൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോ ഈ കനലിന്റെ തുടക്കം ഇവളാണ്. കനലിന്റെ തുടക്കം ഇവളാണ് ആദ്യത്തെ ആള്. അതെ, ആദ്യത്തെ ആള്. ഇവളുടെ പേരിലാണ് അപ്പൊ ഈ കനല്. ഇവളുടെ പേരിലാണ് കനൽ. കാരണം ഇന്ത്യയിൽ ഇപ്പൊ എല്ലാവരും കനൽ നടത്തുന്നുണ്ട്. അത് സ്വന്തം പേരിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേരിലായിരിക്കും. പക്ഷെ സ്വന്തം പെറ്റിന്റെ പേരിലേ കനല് ആദ്യമായിട്ട്. അതും ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു. കാരണം ഗൾഫ് എന്നുള്ള പേര് തരില്ല. അപ്പൊ അങ്ങനെ ഞാനത് ഇവളുടെ പേരും വെച്ചു കൊടുത്തു. പിന്നെ വേറെ മൂന്ന് പേരും കൂടി വെച്ചു കൊടുത്തപ്പോ ഭാഗ്യം കൊണ്ട് നമുക്ക് ഇവളുടെ പേരിൽ തന്നെ നമുക്ക് കനലേ സ്പോട്ടി ഗൾഫ്. സ്പോട്ടി ഗൾഫ്. പിന്നെ നമ്മള് കനൽ ക്ലബ് ഓഫ് ഇന്ത്യ ഉണ്ട്. കനൽ ക്ലബ് ഡോഗ്സിന്റെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന കനൽ ക്ലബ് ഓഫ് ഇന്ത്യയാണ്. അവരിൽ ഞങ്ങളുടെ ഇത് രജിസ്റ്റർ ചെയ്തു. ഈ ഒരുപാട് സർട്ടിഫിക്കറ്റ്സ്. ഇത് കനൽ ക്ലബ് ഓഫ് ഇന്ത്യയുടെ നമ്മളുടെ കനലിന്റെ സർട്ടിഫിക്കറ്റ് ആണ്. പിന്നെ ഇതൊക്കെ ഗവൺമെന്റ് ട്രെയിനിങ്, കേരള ഗവൺമെന്റിന്റെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂന്നാള് ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷനാണ് ബ്ലൂ ക്രോസ്. ബ്ലൂ ക്രോസിലും ഞാനും വിഷ്ണു മെമ്പറാണ്. വിഷ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അടുത്ത ശിഷ്യനാണ്, ആശ്രമത്തിന്റെ അടുത്ത മഠാധിപതി. പിന്നെ അതുപോലെ തന്നെ ഈ കേരള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു കനൽ നടത്തുന്ന ഒരു പാർട്ടിയാണ് ഈ അഗ്രാണി. അവര് കോഴ്സ് നടത്താറുണ്ട്. അപ്പൊ ആ കോഴ്സിൽ ബ്രീഡിങ്, അതുപോലെ തന്നെ ഈ ഇവരുടെ കട്ടിങ്, ബ്യൂട്ടീഷ്യൻ കോഴ്സുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ അവര് നടത്താറുണ്ട്. അപ്പൊ അതിന്റെ ഫസ്റ്റ് സ്റ്റേജിന്റെ ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് അത്. പിന്നെ ഇവിടെ ഇപ്പൊ ഈ ഡോഗ്സിനെ ട്രെയിൻ ചെയ്യിക്കുന്നില്ല. ഡോഗ്സിനെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. ഡോഗ്സിനെ ട്രെയിൻ ചെയ്യിക്കാനുള്ള ട്രെയിനേഴ്സിനുള്ള ട്രെയിനിങ് ഉണ്ട്. ഓ അത് ശരി. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഈ ഗവൺമെന്റ് ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു, ഓൾ കേരള ഡോഗ് ബ്രീഡേഴ്സ് ആൻഡ് ട്രെയിനേഴ്സ് അസോസിയേഷൻ. എന്റെ സംസ്ഥാന അധ്യക്ഷനാണ് ഞാൻ. അതിന്റെ കാരണം ഇതൊരു വ്യാവസായിക സംസ്ഥാന അധ്യക്ഷനാണ്. അപ്പൊ സ്വയം തൊഴിൽ എന്നുള്ള നിലയ്ക്ക് ഒരു കുടുംബത്തിന് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാമ്പത്തിക സ്രോതസ് ഒരു നായിൽ നിന്നും ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയാം. അനുഭവിച്ചിട്ടുള്ളതാണ്. അനുഭവത്തിന്. അപ്പൊ ഇത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ തൊഴിലവസരങ്ങൾ വളരെയധികം ഇല്ലാത്ത അവസ്ഥയില് എത്ര ഗ്രാജുവേഷൻ കഴിഞ്ഞാലും നമുക്ക് ഇത്തരത്തിലുള്ളൊരു നായോ ബ്രീഡിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു കുടുംബം ജീവിച്ചു പോകാനുള്ള ഫണ്ട് അതിൽ നിന്നുണ്ടാവും എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഒരു ആറുമാസം ആറുമാസം കുടുംബം ബ്രീഡിംഗ് ആവും. അപ്പൊ നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി ബ്രീഡിനെ നമ്മൾ തീർച്ചയായിട്ടും സാമ്പത്തിക വരുമാനവും കൂടി ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതെ പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ടുള്ള ഇവരെയൊക്കെ ഒന്ന് കണ്ടുകൊണ്ട്. പിന്നെ ഇപ്പൊ തന്നെ പല ആൾക്കാരും പറയുന്നുണ്ട് ഇപ്പൊ മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഈ ഡോഗ്സിനെ കൊടുത്ത് അവരോട് അടുപ്പം വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ അസുഖം വളരെയധികം ഭേദമാവുന്ന ഒരു പുതിയൊരു കണ്ടെത്തലും കൂടെ ഇപ്പൊ എത്തിയിട്ടുണ്ട്. ഇപ്പൊ അങ്ങനത്തെ കുറെ ആൾക്കാർ ഇപ്പൊ ഡോഗിനെ വളർത്തി വളരെയധികം ആ കുട്ടികൾക്ക് വ്യത്യാസം വരുന്നു. അപ്പൊ ആ കുട്ടികളിലെ മാനസികമായിട്ടുള്ള വളർച്ച വളർന്നു വരുന്നു എന്നുള്ളത് തെളിയിക്കപ്പെട്ടു. ഡോക്ടറെ പേരെന്താണെന്ന്? ജോൺ ജേക്കബ്. ജോൺ ജേക്കബ്. എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ പട്ടിക്കാട്, മണ്ണഞ്ചേരി പഞ്ചായത്ത് പട്ടിക്കാട്. ഇവക്ക് എന്തെങ്കിലും ചെറിയ അസുഖമുണ്ടോ ഡോക്ടറെ? ഇപ്പൊ ഈ 8 വയസ്സായതിന്റെ ചെറിയ ലേമ്നസ് കാലിന്റെ ഈ
ഇതുണ്ടല്ലോ, അവിടെയൊക്കെ ചെറിയൊരു വേദന വരണം. അതുകൊണ്ടാണ് ആൾക്ക് മീൻസ് റഫായിട്ടുള്ള സ്ഥലത്ത് നടക്കാൻ ഒത്തിരി പ്രയാസമുണ്ട്. അതർവൈസ് വേറെ അതൊന്നുമില്ല. ഈ ഏജ് 80 years ആവുമ്പോ കുറേശ്ശെ കാട്രാക്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഹെൽത്ത് വൈസ് ഇതാണ്, കുഴപ്പമൊന്നുമില്ല. സാധാരണഗതിയിൽ റോട്ട് വില്ലേഴ്സ് എത്ര വയസ്സ് വരെ ഹെൽത്തി? സാധാരണ അവരുടെ ലാർജർ ബ്രീഡ്സ് എന്ന് പറഞ്ഞാൽ 9-10 years വരെയാണ്, അത്രേ ഉള്ളൂ. പക്ഷെ റോട്ട് വൈലർ ഒരു 6-7 years ആവുമ്പോഴേക്കും വല്ലാതെ ക്ഷീണം, ഹെയർ കോട്ടൊക്കെ ഇത്രയും സ്മൂത്ത് ആയിട്ട് ഇരിക്കില്ല. അത് നമ്മളെങ്ങനെ ഫീഡ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണോ എന്നനുസരിച്ചിരിക്കും. പിന്നെ ചിലത് ഒക്കെ 6 years തൊട്ട് തന്നെ കാട്രാക്ട് വന്നു തുടങ്ങും. പക്ഷെ ഇയാളിപ്പോ 8 years 8 years ഇപ്പൊ 7 years കഴിഞ്ഞിട്ട് കാട്രാക്ടിന്റെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതും മിഷൻ ഒക്കെ ഉണ്ടാവും, കുറച്ചുകൂടി ഗ്രാജുവലി കുറഞ്ഞു വരും. പിന്നെ അവര് സ്മെല്ല് വെച്ച് എല്ലാ സ്ഥലങ്ങളും പ്രമിസസ് ഒക്കെ നമുക്ക് അറിയാൻ കണ്ടുപിടിക്കാൻ പറ്റും. അവര് 3-4 years അത് വെച്ച് തന്നെ അവര് മാനേജ് ചെയ്യും. ഇവൻ ബ്ലൈൻഡ് ആയപ്പോലും നമ്മുടെ സൗണ്ടും ഇതൊക്കെ സ്മെല്ലും വെച്ച് അവര് മാനേജ് ചെയ്യും. ഈ ലാർജ് ബ്രീഡ് ഡോഗ്സിന് നല്ല ആഹാരത്തിന് പുറമെ നമ്മൾ എന്താണ് സംരക്ഷണം കൊടുക്കുന്നത്? അത് ഓരോ ബ്രീഡിന്റെ ഇതനുസരിച്ച്. അപ്പൊ റോട്ട് വീലറിനാണെങ്കിൽ, ഈ സമ്മർ സമയങ്ങളിൽ നമ്മൾ കാൽഷ്യത്തിന്റെ സപ്ലിമെന്റ് കൂടുതൽ കൊടുക്കണം. പിന്നെ ഹെയർ കോട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വൈറ്റമിന് വേണം. ഈ കണ്ണിന്റെ ഇതിനും വൈറ്റമിൻ എയുടെ ആവശ്യം വരും. പിന്നെ ചൂടുള്ള സമയങ്ങളിൽ വൈറ്റമിൻ സി ആവശ്യമാണ്. അതിനിപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സെലിൻ എന്നൊക്കെ പറഞ്ഞ ടാബ്ലറ്റുകളുണ്ട്. ഇഞ്ചക്ടബിൾസ് ഇപ്പോൾ അവൈലബിൾ അല്ല. ഇപ്പോൾ വൈറ്റമിൻ സി ടാബ്ലറ്റുകൾ അല്ലെങ്കിൽ വൈറ്റമിൻ സി ഉള്ള നാരങ്ങ വെള്ളം അങ്ങനത്തെ ഇതൊക്കെ കൊടുക്കാം. സിയും വൈറ്റമിൻ എയും വേണം. പിന്നെ പ്ലസ് കാൽഷ്യം. കാൽഷ്യം ഫുഡിലുണ്ടാവും, പക്ഷേ നമ്മൾ സപ്ലിമെന്റ് ചെയ്യും വെച്ചാൽ ഈ ഫ്ലക്ച്വേഷൻ വരുന്ന ഓരോ ക്ലൈമറ്റ് ഇതനുസരിച്ച് കൂടുതൽ വ്യത്യാസങ്ങൾ. ഇവൾക്ക് ഇപ്പൊ എന്ത് പ്രായമുണ്ട് സ്വാമി? ഇവൾക്കൊരു 2.5-3 വയസ്സ്. 2.5-3 വയസ്സ്. സ്പോർട്ടിയുടെ മോളാണ്. നമ്മൾ ആദ്യം എടുത്ത സ്പോർട്ടി വുൾഫ് എന്ന് പറയുന്നത്, അതായത് ഈ സ്ഥാപനത്തിന്റെ പേരിലുള്ള ആദ്യത്തെ പട്ടി അതിന്റെ മോളല്ലേ? അത് ശരി. അതിന്റെ മക്കളിപ്പോ ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. ശരി. ഓരോ ബ്രീഡിങ്ങിലും ഓരോ കുട്ടികളെ നമ്മള് ഇവിടെ നിർത്തുന്നുണ്ട്. ഡോഗ്സ് ഒക്കെ എത്ര വയസ്സാവുമ്പോ പ്രസവിക്കും? സാധാരണ നമ്മള് ഒരു 18 months ഡോഗ് പ്രസവിക്കുമ്പോ 18 months മാത്രമേ കനാലിപ്പോ ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റ് കുട്ടികൾക്ക് കിട്ടുള്ളൂ. അപ്പൊ നമ്മള് എപ്പോഴും ഒരു 1.5 years ക്രോസ് ചെയ്യും. 2 months മതിയല്ലോ പ്രഗ്നൻസി? 62 days. ഇത് ജർമ്മൻ ഷെപ്പേർഡ്. ജർമ്മൻ ഷെപ്പേർഡ് ആൽസേഷ്യ എന്ന് പറയുന്നത്, ആൽസേഷ്യൻ അതായത് ജർമ്മനിയിലുള്ള ആൽസേഷ്യ എന്ന് പറഞ്ഞ ദ്വീപുണ്ട്. ആ ദ്വീപില് അവിടെയുള്ള ആൾക്കാര് ഈ ആടിനെ വളർത്തുന്ന ആൾക്കാരാ. അപ്പൊ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ബ്രീഡിനെ ഉപയോഗിച്ചത്. അങ്ങനെയാണത് ആൽസേഷ്യൻ എന്നുള്ള പേര് വന്നത്. പക്ഷെ വേൾഡ് വൈഡായിട്ട് ഈ ഡോഗ് വളരെയധികം പ്രശസ്തി വന്നപ്പോ ജർമ്മനിക്കാർക്ക് ചെറുതായിട്ടുള്ള ഒരു മാനസിക വിഷമം വന്നു. കാരണം ജർമ്മനിയിലുള്ള സ്ഥലമാണ് ആൽസേഷ്യ. അപ്പൊ അവര് ഇതിന് ജർമ്മൻ ഷെപ്പേർഡ് എന്നുള്ള പേരിട്ടു. അങ്ങനെയാണ് ഇതിന് ആൽസേഷൻ എന്ന് പറഞ്ഞ നായിക്ക് ജർമ്മൻ ഷെപ്പേർഡ് എന്നുള്ള പേര് വന്നത്. ശരിക്കും ആൽസേഷ്യാണ്, ആൽസേഷനാണ് ശരിക്കും. ആൽസേഷ്യൻ പ്രശസ്തനായപ്പോഴ് ജർമ്മനിക്കാർക്ക് ആ പ്രശസ്തിയിൽ പങ്കുചേരാൻ. അപ്പൊ അതിന് ഷെപ്പേർഡ് എന്ന് പേരിട്ടു. കാരണം ആട്ടിടെ നോക്കുന്നത് അങ്ങനെയാണ് ശരിക്കും ജർമ്മൻ ഷെപ്പേർഡ് എന്നുള്ള പേര് വന്നത്. അപ്പൊ കെ സി എയുടെ സർട്ടിഫിക്കറ്റ് വരുന്ന സമയത്ത് അതില് ജർമ്മൻ ഷെപ്പേർഡ് എന്ന് എഴുതിയാലും സൈഡില് ആൽസേഷ്യൻ എഴുതിയിട്ടുണ്ട് ബ്രാക്കറ്റില്. ഒരു ആൽസേഷ്യൻ എന്നുള്ള പേര് ഇതുവരെ കളഞ്ഞിട്ടില്ല. എടുത്തു പറയാവുന്ന ഒരു പ്രത്യേകത, പിന്നെ ഇതിന് നല്ലൊരു വാച്ച് ഡോഗാണ്, പോലീസ് ഡോഗാണ്. സ്മെല് ചെയ്യാനും ട്രെയിൻ ചെയ്യിക്കാനും എല്ലാത്തിനും വളരെയധികം നമുക്ക് ഇന്റലിജന്റ് ആണ്. വളരെ നല്ല ഷോ ക്വാളിറ്റി ഡോഗാണ് ഇപ്പത്.
ഇതിനൊക്കെ ഒരു പ്രസവത്തിൽ എത്ര കുട്ടികളുണ്ടാവും? ഇതിന് 8-9 കുട്ടികളുണ്ടാവും. ഇത് ശരിക്കും പറഞ്ഞ റഷ്യയിലെ അവര് വാച്ച്ഡോഗായിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇവരെ ഹണ്ടിങ്ങിന് 5-6 നായ്ക്കളെ ഉപയോഗിച്ചിട്ട് ഇവരെ വേട്ടയാടാവുന്ന കണ്ടീഷനിൽ ഡോഗ്സ് ആണ്. അതൊക്കെ ചാമ്പ്യൻ ഡോഗ്. കാരണം ജർമ്മനിയിലുള്ള റോട്ട്വീലിയ എന്ന് പറഞ്ഞ സ്ഥലത്തെ നായയാണ് ജർമ്മനാണ്. അപ്പൊ അവിടുന്ന് അവര് ഡെവലപ്പ് ചെയ്തിട്ട് പിന്നെ ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വേൾഡ് വൈഡ് ആയിട്ട് ഇപ്പൊ എല്ലാവരും റോട്ട്വീലറിനെ വളരെയധികം സ്നേഹിക്കുകയും അതേസമയം കുറെ ആൾക്കാര് അതിന്റെ ശരിയായിട്ടുള്ള സ്വഭാവത്തിനെ അനുസരിച്ചിട്ട് ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട്. റോട്ട്വീലർ എന്ന് പറഞ്ഞാൽ ഫിറോഷ്യസ് ഡോഗ് ആണ്, വൺ മാസ്റ്റർ ഡോഗ് ആണ് എന്നുള്ള ഒരു കമന്റ് ഇപ്പൊ എല്ലാ സ്ഥലത്തും ഉണ്ട്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റോട്ട്വീലറിനെ സംബന്ധിച്ചിട്ട് വേൾഡില് ഒറ്റ കളറുള്ള റോട്ട്വീലർ, എല്ലാം ഡിറ്റോ ആണ്, യാതൊരു വ്യത്യാസം പോലും ഇല്ലാതെ ബ്ലാക്ക് ആൻഡ് ടാൻ, കാലുമ രണ്ട്, പിന്നെ കണ്ണിന്റെ മുകളില് രണ്ട് ഡോട്ട്, ഇതൊക്കെയാണ്. പിന്നെ രണ്ട് സൈഡിലുള്ള ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള അടയാളങ്ങൾ. കൃത്യമാണ്. ഇത് നമ്മൾ ഇവിടെ ബ്രീഡ് ചെയ്തിട്ടുള്ള സാധാരണ ഇത്രയും ഹെവി സൈസ് സാധാരണ ഇമ്പോർട്ട് ബ്രീഡിനെ വരിക. ഇതിപ്പോ നമ്മളെ സ്പോട്ടിയില് ബ്രീഡ് ചെയ്തിട്ടുള്ള ആദ്യത്തെ കുട്ടിയാണ്. ഇത് സ്പോട്ടിയുടെ മോനാ. സ്പോട്ടിയുടെ മോനാ. ഇവനിപ്പോ ഒരു 5 വയസ്സോളായി, 5-6 വയസ്സായി. നല്ല ഹെവി ഡോഗ് ആണ്. പിന്നെ നല്ല ട്രെയിൻഡ് ഡോഗ് ആണ്. ഇതിനെ നമ്മൾ ഇവിടെ ഇപ്പൊ ബ്രീഡിംഗ് ഷോക്കി കൊണ്ടുപോകാൻ പറ്റില്ല. ഷോക്കി വൻ ചെറിയൊരു പ്രശ്നം കാരണമാണ്. അതായത് ഫസ്റ്റ് ഷോക്കി കൊണ്ടുപോയ സമയത്ത് ജഡ്ജ് ബോഡി ലാംഗ്വേജ് നോക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു പ്രോബ്ലം ഉണ്ടായി. ജഡ്ജ് വീഴാൻ പോയി. വീഴാൻ പോയപ്പോ ഇവന്റെ മേലിൽ ചെറുതായിട്ടൊന്ന് വേദനിച്ചു. അന്ന് ജഡ്ജിനെ കടിച്ചവൻ കടിച്ചു. പിന്നെ അതിനുശേഷം ബാക്കി എല്ലാവരുടെ അടുത്തും വളരെ ഫേവറേറ്റ് നിൽക്കും. ജഡ്ജിനെ കണ്ടാൽ മാത്രം കടിക്കും. അങ്ങനത്തെ ഒരു സ്വഭാവമായി. അപ്പൊ അതിനുശേഷം പിന്നെ ഞങ്ങൾ ഷോന് പിന്നെ കുറെ 2-3 ഷോനൊക്കെ ഇറക്കി നോക്കി, പക്ഷെ നടന്നില്ല. ഇപ്പൊ ഇവന് ഫാൻസ് ഉണ്ട് കേരളത്തില്. ടോമി ഫാൻസ് എന്ന് പറഞ്ഞിട്ട് ഫാൻസ് ഉണ്ട്. അപ്പൊ അവര് കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂർ ഷോന് നിർബന്ധമായിട്ട് ഇവനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൊണ്ടുപോയി. പക്ഷെ റിംഗില് 3 റിംഗിലും ജഡ്ജിനെ അറ്റാക്ക് ചെയ്തിരുന്നു. അപ്പൊ ഭയങ്കര താല്പര്യമായിട്ടുള്ള ആൾക്കാർ, കാരണം നമ്മള് ഇന്ത്യയിൽ ബ്രീഡ് ചെയ്തിട്ടുള്ള ഡോഗ്സിൽ ഹെവി ഡോഗാണ്, കോമ്പാക്ട് ആണ്, അതേസമയം നല്ല ഫിഗറുള്ള ഒരു ഡോഗാണ്. ആഹാരമൊക്കെ മറ്റതിന്റെ പോലെ എല്ലാരെ പോലെ തന്നെ ആഹാരങ്ങളൊക്കെ കാലത്തും വൈകുന്നേരം എല്ലാ ആഹാരങ്ങളൊക്കെ അതുപോലെ. പക്ഷെ നല്ല പെഡ് ഡോഗ് ആണ്. ഫേസ്ബുക്കിൽ ഞാനും ഇവനായിട്ട് ഇരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്, അത് കണ്ടമാനം ലൈക്കുള്ളതാണ്. എന്ത് ബ്രീഡാണ് ഇത്? ലാബ്രഡോർ. ഇത് കനേഡിയൻ ആണ്. കനേഡിയൻ ആണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ പോലീസ് ഡോഗ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പെറ്റ് ഡോഗ് ആയിട്ട് റോഡ് വീലർ നമുക്ക് അത്ര തന്നെ പെറ്റ് ഡോഗ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വളരെ അഫക്ഷൻ. അതെ അതെ. ഏയ് കറമ്പി ഇങ്ങോട്ട് വാ. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും വേണമെങ്കിൽ പെറ്റ് ഡോഗായിട്ട് നമുക്ക് വളർത്താം. കുട്ടികളായിട്ട് ഏറ്റവും കൂടുതൽ മിങ്കിൾ ചെയ്യുന്ന ഡോഗാണ് ലാബ്രഡോർ. സാറിന് ധൈര്യം തൊട്ടോളൂ, ഒന്നും ചെയ്യില്ല. ഘ്രാണശക്തി വളരെ കൂടുതലുള്ള, ഘ്രാണശക്തി അതുപോലെ തന്നെ കേൾവി ശക്തി, നമുക്ക് നമുക്ക് ഐക്യു കുറച്ച് കൂടുതലുള്ള ഡോഗാണ്. ഡേ കർബി, കർബി എന്തടി നീ മിടിക്കുക എന്നാ പറഞ്ഞേ? മിടിപിടിക്കുക എന്നാ പറഞ്ഞേ?
വിപ്പറ്റ് അല്ലേ? വിപ്പറ്റ് വിപ്പറ്റ്. ഇത് പെറ്റ് ഡോഗ് ആണോ അതോ? ഇത് പെറ്റ് ഡോഗ് ആണ്. പെറ്റ് ഡോഗ്. പെറ്റ് ഡോഗ് ആണ്. പെറ്റ് ഡോഗ് ആണ്. അതേസമയം നമുക്ക് ഈ ഷോ പർപ്പസിന് വേണ്ടിയിട്ട് ഷോ ഡോഗ് ആയിട്ട് നമ്മൾ ഇതിനെ ഉപയോഗിക്കും. വാച്ച് ഡോഗ് ആയിട്ട് പറ്റില്ല. വാച്ച് ഡോഗ് ആയിട്ട് അത്ര പറ്റില്ല. ചെറിയ സാധനം. അതെ. പക്ഷെ ഡോഗ് ഷോയ്ക്കൊക്കെ ഇവനൊരു ഇമ്പോർട്ടന്റ് ആളാണ്. അതെ അതെ. ഡോഗ് ഷോയ്ക്ക് എന്താ പറയാ, ഷോയില് വിൻ ചെയ്യാനായിട്ടുള്ള ഒരു കഴിവൊക്കെ ഉണ്ട്. അതെ അതെ. ഇവളും ഇവനിപ്പോ ഷോയില് കണ്ടമാനം വിൻ ചെയ്തിട്ടുണ്ട്. ബി ഒ ബി ബെസ്റ്റ് ഓഫ് ബ്രീഡ് എന്ന് പറയും. അതിപ്പോ നമ്മൾ പോയടത്തൊക്കെ ഇവളിന്റെ ബെസ്റ്റ് ഓഫ് ബ്രീഡ്. ഓട്ടം നല്ല സ്പീഡ്. അതാണ് ശരീരം അതിന് പറ്റിയ ഒരു ശരീരം. ചാടി ചാടി ഓടുമായിരിക്കും. പിന്നെ തന്നെ ഷോന് ഇറക്കണമെങ്കിൽ ഷോന് ഇവർക്ക് ഡ്രസ് കോഡ് ഉണ്ട്. പാന്റും കോട്ടും ഒക്കെ ഇട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവ പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കളറിനോട് ഇതിനെ പ്രൊജക്ട് ചെയ്യാവുന്ന കളർ ഇട്ടിട്ട് വേണം ഇറങ്ങാൻ. ഈ സെയിം കളർ ഡ്രസ് ഇട്ടിട്ട് ഇറങ്ങാൻ പാടില്ല. ഇത് പല കളറുകളിൽ വരുമോ? ആ ഇത് പല കളറിൽ. ഇത് ഒരു ഡോഗിൽ തന്നെ രണ്ട് മൂന്ന് കളറുകൾ ഉണ്ടാവും. പല ഡോഗുകൾ പല കളറിൽ. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വേറെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഷോന് നിൽക്കുമ്പോ ചെവി ഇങ്ങനെ നിൽക്കാൻ പാടുള്ളൂ. ചെവി ഇങ്ങനെ വേണം നിൽക്കാൻ. പേപ്പോട്ട് പിടിക്കുന്ന ഡിഫക്റ്റ് ആണ്. ആ ഡിഫക്റ്റ് ആണ്. അപ്പൊ അതിന് സാധാരണ ജഡ്ജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജസ് ചെയ്യുന്ന ഒരു ടവർ എടുത്തിട്ട് മണപ്പിച്ചിട്ട് അങ്ങോട്ട് ഇടും. അപ്പൊ ഈ ചെവി പെട്ടെന്ന് വരും. അങ്ങനെ വരാൻ പാടില്ല. പാടില്ല. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് സൈഡ് വാലുകള് അകത്തോട്ട്. വാല് അകത്തോട്ട് വന്നിട്ട് ഇത് ഈ ഷേപ്പായിരിക്കും. അതാണ് എങ്ങനെ നിൽക്കണം അതിലറിയാം. ഷോക്ക് നിൽക്കേണ്ടത് അതിനറിയാം. അതിനറിയാം. പിന്നെ നമ്മള് സ്ട്രീറ്റ് ഡോഗുകൾ ഇങ്ങനെ ആക്സിഡന്റ് ആയി കിടക്കുമ്പോ ഞങ്ങൾ വന്ന് ട്രീറ്റ്മെന്റ് നടത്താറുണ്ട്. അത് ശരി. അപ്പൊ വണ്ടി ഇടിച്ച് കിടക്കുക, അല്ലെങ്കിൽ ഇപ്പോ ഡോക്ടേഴ്സ് പറയും പതുക്കെ മേഴ്സി കില്ലിങ്ങിന്, കാരണം അത്രയും പ്രോബ്ലം. അപ്പൊ ഞങ്ങൾ പറയും മേഴ്സി കില്ലിങ് ചെയ്യണ്ട, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയും. അത് ഞങ്ങൾ വന്ന് നോക്കിയിട്ട് അതിന് മാക്സിമം നോക്കും. സ്വയം ഡെത്ത് ആവുമ്പോ ആംബ്രോസ്. ആംബ്രോസ് എന്തായാലും ഇത് ബീഗിൾ എന്ന് പറയും. ബീഗിൾ. ബീഗിൾ കാണാറുള്ള ബ്രിട്ടനാണ്. ബ്രിട്ടനാണ്. അത് ശരി. അത് പെറ്റ് ഡോഗ് ആണ്. സാധാരണ വീടിന്റെ ഉള്ളിലൊക്കെ ഇട്ട് വളർത്തുന്ന പെറ്റ് ഡോഗ് ആണ്. കുറച്ചും കൂടി സൈസ് വരും. അത്രയും ഉള്ളു. ഇതന്നെയാണ് സൈസ്. ബീഗിൾ. 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 ഇത് ഷോ ഡോഗും കൂടിയാണ്. ഷോന് ചില വാലിങ്ങനെ നിൽക്കണം, ചില നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതും ഷോയില് നല്ല ബെസ്റ്റ് ഷോ വരുന്ന ഡോഗാണ്. അതൊക്കെ ഇതിന്റെ മറ്റേ അച്ഛനും അമ്മയും സ്വിറ്റ്സർലാൻഡുകാരാണ്. സ്വിറ്റ്സർലാൻഡുകാരാണ്. ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള എന്റെ കുട്ടിയാണ്. ഇവരിപ്പോ ഇതിന്റെ കുട്ടിക്കൊക്കെ എന്ത് വില ഉണ്ടാവും? ഇതിന്റെ കുട്ടി ഒരു 20 രൂപ 25 രൂപ. ഇതിന് നമ്മള് ഷോന് പ്രദർശിപ്പിക്കാറുണ്ട്. ഇവർക്കും ഈ കളറൊക്കെ പല കളർ വരും. വാലില് ഈ വെള്ള ചൂട്ട് വരണം എന്നുള്ളതാണ്. ഓ അത് ശരി. വാലിന്റെ ടിപ്പില്. 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 മറ്റേ ബോഡി കളറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആയി നിൽക്കും. വൈറ്റ് ചേഞ്ച് ആവും, ബ്ലാക്ക് ചേഞ്ച് ആവും, ഒക്കെ ചേഞ്ച് ആവും. കാലിന് ഈ ഷൂ ഉണ്ടാവും.